ശ്രീകലയാണ്. ലവ് മൈ പ്ലാന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗാർഡൻ ടൂർ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആളെ മനസ്സിലായോ? നമ്മൾ ലാസ്റ്റ് 2 weeks ബാക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, രാധമ്മ വീട്ടിൽ ചെടിയൊക്കെ എടുക്കാൻ വരുന്ന വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ രാധമ്മയുടെ ഗാർഡൻ ടൂർ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നാടൻ ചെടികളൊക്കെ ഉള്ളൊരു ഗാർഡനാണ് രാധമ്മയുടെ. പ്രത്യേകിച്ച് നാച്ചുറലായിട്ടുള്ള കെയർ മാത്രം ചെയ്തിട്ട് ഒത്തിരി പൂക്കൾ ഉള്ളൊരു ഗാർഡനാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഗാർഡൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള ചെടി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് രാവിലെ ഉണ്ട്. അപ്പോൾ രാവിലെയുമ്പോൾ ആ പൂവുകളൊക്കെ ഒത്തിരി കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഇന്നിപ്പോൾ രാവിലെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലാസ്റ്റ് വീഡിയോക്ക് ഒത്തിരി കമന്റ് തന്നിട്ടുണ്ടായിരുന്നു, രാധമ്മയ്ക്ക് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് അന്വേഷിച്ചായിരുന്നു, അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുവന്നപ്പോഴാണ് വീഡിയോ കണ്ടത്. അപ്പോൾ പുള്ളിക്കാരിക്കും വലിയ സന്തോഷമായി അന്നത്തെ ആ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ ഇന്ന് പുള്ളിക്കാരുടെ ചെടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. പിന്നെ അതൊക്കെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള പ്ലാന്റുകളാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പെഡലാന്തസ് പ്ലാന്റിൻ്റെ വെറിഗേറ്റഡ് ആയിട്ടുള്ള പെഡലാന്തസ് പ്ലാന്റ് ഒത്തിരി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതും നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഒക്കെ നിൽക്കുന്നത്. തണ്ടിനൊക്കെ നല്ല കരുത്താണ്. അപ്പോൾ അതാ ഇതിൽ പിങ്ക് ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ലൊരു കുറ്റിച്ചെടി പോലെ തന്നെ വീടിൻ്റെ വാതിക്കൽ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ അധികം ചെടികളില്ല കേട്ടോ. ബാക്ക് സൈഡിലാണ് കൂടുതൽ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഈ നിൽക്കുന്നത് നമ്മളുടെ പെഡലാന്തസ് പ്ലാന്റാണ്. ഞാൻ രാവിലെ വരുമ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ച പോലെ ഉണ്ട് എനിക്ക് ഈ ഒരു ചെമ്പരത്തിയുടെ ചെടി കാണുമ്പോൾ തോന്നുന്നത്. കാരണം നല്ലൊരു ഫയർ കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്ന ഒരു കട്ട ചെമ്പരത്തി പ്ലാന്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് നിർഭാഗ്യവശാൽ ഒരു പൂ മാത്രമേ ഉള്ളൂ. ഇന്നലെ ഒത്തിരി പൂകൾ ഉണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇതും നല്ല ഹൈറ്റിലായിട്ട് അങ്ങ് പോയേക്കുവാണ് കേട്ടോ. നല്ല വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നല്ല ഒത്തിരി പൂകൾ ഉണ്ടാവുന്ന ഒരു ചെമ്പരത്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മളുടെ സ്പൈഡർ പ്ലാന്റ് നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ചട്ടിയിലായിട്ട് ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ചട്ടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ നോർമൽ റെഡ് കലേഡിയോ കേട്ടോ. ഇത് ഞാൻ ഒരു ദിവസം പ്ലാൻ ഹണ്ടിങ്ങിന് പോയി വരുന്ന വഴിക്ക് ഇവിടെ കയറിയപ്പോൾ രാധമ്മയ്ക്ക് കൊടുത്തതാണ്. അപ്പം അതും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ കലേടിയൊക്കെ ഇങ്ങനെ എലീഫൊക്കെ കരിഞ്ഞു വരാനാണ് സാധ്യത. പക്ഷേ ഇവിടെ എപ്പോഴും നല്ല രീതിയിൽ നനവ് കൊടുക്കുന്നതുകൊണ്ടാണ് പുതിയ കൊച്ചു പ്ലാന്റുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ നാടൻ കമ്മൽ ചെടി ഒത്തിരി കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ചെറിയൊരു കഷ്ണമാണ് ഞാൻ ആദ്യമേക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ അതാ ഇവിടെ ഇതായിരുന്നു ആ കഷ്ണം. അതിപ്പോൾ നല്ലൊരു മദർ പ്ലാന്റായി. പിന്നെ അത് ഒത്തിരി തൈകൾ കേട്ടോ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഒരു കഷ്ണം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ ഞാൻ നട്ടതിൽ കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ഒത്തിരി തൈകളായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല ഭംഗിയിൽ തന്നെയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഡബിൾ പെറ്റലിൻ്റെ ചൈനീസ് ബാൽസം ഇവിടെ കാണാം. ഇത് നല്ല കുങ്കുമ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതാ റോസ് കളറിലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ വിങ്ക പ്ലാന്റ് ഒക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ മുളച്ച് വന്ന് നിൽക്കാറുണ്ട് കേട്ടോ വിങ്കയുടെ. ഇനിയിപ്പോൾ മഴ വരുമ്പോൾ ഒത്തിരി വിത്തുകളൊക്കെ ഇവിടെ താഴെ വീണിട്ടുണ്ടാവും, ഒത്തിരി ഇങ്ങനെ മുളച്ച് വരാറുണ്ട്. പിന്നെ ഇതെല്ലാം കമ്മൽ ചെടിയുടെ തൈകളാണ് കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നുന്നു, വളരെ ചെറിയൊരു കഷ്ണം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അത് ഇത്രയും ഈ കാണുന്നതെല്ലാം കമ്മൽ ചെടിയുടെ തൈകളാണ് കേട്ടോ. ഈ ചെറുതായിട്ട് ഉണ്ടായി നിൽക്കുന്നതെല്ലാം
നമ്മളുടെ ഈ കമ്മൽച്ചെടിയുടെ പഴയ കമ്മൽച്ചെടിയുടെ തൈകളാണ്. പിന്നെ ഇതാ നാടൻ റോസാണ് കേട്ടോ, ഈ ഒരു ടൈപ്പ് റോസാണ്. ഈ ഒരു റോസൊക്കെ നമ്മൾ പണ്ടുകാലം തുടങ്ങി എല്ലായിടത്തും കാണുന്നതാണ്. ഇപ്പം എന്നാൽ കാണാനും കുറവാണ് കേട്ടോ ഈ ഒരു റോസൊക്കെ. പിന്നെ ഇതാ റോസയോട് ചേർന്ന് നിന്ന് വളരുന്ന പനിക്കൂർക്ക പ്ലാന്റ്. പനിക്കൂർക്ക എപ്പോഴും ആവശ്യം വന്നാൽ ഇവിടെ വന്നാണ് എടുക്കാറ്, എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ സ്ഥിരമായിട്ട്. അപ്പോൾ പനിക്കൂർക്കയെ നല്ല ഒത്തിരി പ്ലാന്റുകളായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് വയമ്പാണ് കേട്ടോ. വയമ്പിന്റെ ചെടി കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കണേ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വയമ്പ് കാണുന്നത്, ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോഴാണ് കാണുന്നത്. ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കാണുന്നത് ഈ ഒരു ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒരു സീസണൽ ഫ്ലവർ പ്ലാന്റ് ആണ്, ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. പക്ഷെ എന്നാലും ഇതിന്റെ ലീഫൊക്കെ കാണാൻ ഭംഗിയാണ്. പൂവില്ലാത്ത ടൈമിലാണെങ്കിൽ കൂടെ ഇതിന്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പിങ്ക് കളറും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഇതളുകളോട് കൂടിയിട്ടുള്ള പൂവുകളാണ് ഇതിൽ ഉണ്ടാകാറുള്ളത്. ഈ പ്ലാന്റിന്റെ ബൾബിന് ബൾബ് കണ്ടാലും നമ്മളുടെ ചെറിയ സവാള പോലെയൊക്കെ തോന്നും. അത്യാവശ്യം വലിപ്പമുള്ള ബൾബുകളാണ് എപ്പോഴും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകാറുള്ളത്. പിന്നെ ഇവിടുത്തെ മുറ്റത്ത് നല്ല തണൽ കിട്ടത്തക്ക രീതിയിൽ വീടിൻ്റെ വാതുക്കെ തന്നെ നല്ലൊരു കൊച്ചു അരിവേപ്പിൻ്റെ മരമുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരിവേപ്പും കൊണ്ട് തന്നെ ഇവിടെ മുറ്റത്ത് എപ്പോഴും നല്ലൊരു തണലാണ്. അപ്പോൾ ഈ അരിവേപ്പിൻ്റെ ഇലകളെ തഴുകി വരുന്ന കാറ്റ് നമ്മൾ ശ്വസിച്ചാൽ അസുഖങ്ങൾ പോലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു കുറ്റിമരം പോലെ നിൽക്കുന്ന ഒരു അരിവേപ്പും തൈ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും ഞാൻ വന്ന് ഇവിടുന്ന് ഇടയ്ക്ക് ഇലകളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ആര്യവേപ്പിനെ ചുറ്റിപ്പിണഞ്ഞ് നമ്മളുടെ ഒരു മരുന്ന് ചിത്തിയാണ് കേട്ടോ, നാടൻ മരുന്ന് ചിത്തിയാണ്. അപ്പം അത് നല്ല ഹൈറ്റിൽ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്നാലും പൂവുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചിത്തി കണ്ടില്ലേ, നല്ല പൂവുകളോടുകൂടിയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത് ബ്ലൂ ഡേയ്സിൻ്റെ തൈകളാണ് കേട്ടോ. ചെറിയ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നഴ്സറിയിൽ വെച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് പല തൈകളും എനിക്ക് രാധമ വെച്ച് പിടിപ്പിച്ച് തരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ചൈനീസ് ബാൽസ്യത്തിൻ്റെ പ്ലാന്റും പിന്നെ പെഡിലാന്തസ് പ്ലാന്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ലാസ്റ്റ് സെയിൽസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ബ്ലൂ ഡേയ്സ് പ്ലാന്റൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കിനി നമ്മളുടെ നഴ്സറിയിലേക്ക് കൊണ്ടുപോയി വെക്കുക വേണം. പിന്നെ ഇതാ കച്ചോലത്തിൻ്റെ തൈകളാണ് കേട്ടോ. ഇവിടെ ഒരു പാത്രത്തിൽ നട്ടുവെച്ചിരിക്കുന്നത് കച്ചോലത്തിൻ്റെ തൈകളാണ്. നല്ല മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ രാധമ്മനോട് ചോദിക്കാം. അപ്പോൾ രാധമ്മ, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണ്, ഇവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രം കുറച്ച് ചെടി, ബാക്ക് സൈഡിലാണ് കൂടുതൽ ചെടിയൊക്കെ വെച്ചേക്കുന്നത്. അതെന്താ കാരണം? അത് എൻ്റെ കാലിന് സൂര്യമില്ലാത്തത് കൊണ്ട് ഓസ് വെച്ചാണ് നനയ്ക്കണത്. അപ്പോൾ ഓസ് ഇവിടം വരെ എത്തൂല, അതുകൊണ്ട് ആണ് അപ്പുറം വെച്ചത്. അത് മാത്രമാണ് കാരണം? ആരെങ്കിലും ചെടി കൊണ്ടുപോകുന്നു കാരണം എനിക്ക് പോലും ചെടി തരാൻ മടിയുള്ള ആളാണ്. ഞാൻ നാളെ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ നിന്ന് ചെടി കൊണ്ടുപോകാൻ നല്ല താല്പര്യമാണ്. എന്തെങ്കിലും കാണുമ്പോഴൊക്കെ ചോദിക്കാനും താല്പര്യം. ഇവിടെ നിന്ന് പക്ഷെ ഒരു കഷ്ണം കിട്ടണമെങ്കിൽ കൊറേ പ്രാവശ്യം ചോദിച്ചാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ പുള്ളിക്കാരി ഒരു സ്വകാര്യ സ്വത്ത് പോലെ കേട്ടോ ചെടി സംരക്ഷിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടവുമാണ് കേട്ടോ. കാലിന് വയ്യെങ്കിലും, കാലിന് ഇപ്പോ മുട്ടിന് തേയ്മാനം ഉണ്ട്, എന്നാലും കാലിന് വയ്യെങ്കിലും. അപ്പൊ ഇവിടെ എല്ലാവരും പറയും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ചെടി നനയ്ക്കണേന്നൊക്കെ ചോദിക്കും. പക്ഷെ പുള്ളിക്കാരുടെ ഒരു സ്വകാര്യ സന്തോഷമാണ് ഈ ചെടികൾ എന്ന് പറയുന്നത് അല്ലേ. ചെടി നടുമ്പോ ചെടി എന്ന് പറഞ്ഞ സന്തോഷമാണോ? എന്ത് സന്തോഷം കിട്ടണേ. നല്ല പൂക്കളൊക്കെ വീട്ടിലുണ്ടായി നിൽക്കുമ്പോ അതൊക്കെ കാണുമ്പോ ഒരു നല്ല സന്തോഷം. ചിരി ഒന്നൊന്നര ചിരിയാണേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടിന്റെ ഒരു സൈഡിലാണ് കേട്ടോ കൂടുതൽ പ്ലാന്റ്സ് ഉള്ളത്. ആ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. ഫസ്റ്റ് എനിക്ക് കാണിക്കാനുള്ള പ്ലാന്റ്, വളരെ സന്തോഷത്തോടെ കാണിക്കാനുള്ള പ്ലാന്റ് ഈ ഒരു സാൽവിയ പ്ലാന്റ് ആണ് കേട്ടോ.
ഇതാ കണ്ടില്ലേ, ഈ ഒരു വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാകുന്നത്. ഇത് എനിക്ക് ശരിക്കും പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയതാണ്. നമ്മൾ മൂന്നാറ് ദേവികുളം ഭാഗത്ത് പോയപ്പോൾ പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെയിലുള്ള പ്ലാന്റ് എനിക്ക് പിടിച്ച് കിട്ടിയില്ലായിരുന്നു. ഞാനന്ന് രാധമ്മ വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ കഷ്ണം പ്ലാന്റ് കൊടുത്തതാണ്. അപ്പോൾ ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയിട്ടോ, പൂ ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ കൊഴിഞ്ഞു പോയതാണ്. മാത്രമല്ല ഈ ഒരു പ്ലാന്റ് എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, ഉണ്ടെങ്കിൽ പിടിച്ചായിരുന്നോ തരുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്ലാന്റ് പിടിച്ചില്ലായിരുന്നു. ഇനി ഇവിടെ നിന്ന് പിടിപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെന്തായാലും തരും എന്തോ ആൾ, എന്തായാലും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലാൻ ഹണ്ടിങ്ങിൽ കിട്ടിയിട്ട് കിട്ടുന്ന ചില പ്ലാന്റ്സൊക്കെ പിടിപ്പിച്ച് വെക്കുന്ന ഒരാളും കൂടിയാണ് രാധമ്മ എന്ന് പറയുന്നത്. പിന്നെ ഒരു ലില്ലി വെറൈറ്റി ഇവിടെ ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്ത് കളറാണെന്നുള്ളത് എനിക്കറിയില്ല. പൂ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല, യെല്ലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്. പിന്നെ രാധമ്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു കട്ടിങ്ങോ അറ്റ്ലീസ്റ്റ് ഒരു ലീഫൊക്കെ ചില പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ കൊണ്ടുപോയാലും മതി. പുള്ളിക്കാരി നട്ടാൽ എങ്ങനെയെങ്കിലും അത് പിടിപ്പിച്ചെടുക്കും കേട്ടോ. അത് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടുന്ന ചില പ്ലാന്റ്സിൻ്റെ ഒരു എക്സ്ട്രാ കട്ടിങ് പുള്ളിക്കാരിക്ക് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നട്ടിട്ട് ഇനിയിപ്പോൾ പിടിക്കാതെ പിടിച്ച് കിട്ടാതെ വന്നാൽ ഇവിടെയാണെങ്കിലും പിടിച്ച് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ച നേരത്തെ കാണിച്ച വയലറ്റ് കളറിലെ സാൽവിയ പ്ലാന്റ് ഉണ്ടല്ലോ, നേരത്തെ അങ്ങനെ കാണിച്ചതാണ്. പിന്നെ എന്താ ഈ കോളിയസൊക്കെ ഞാൻ കൊടുത്തതാണ്. അപ്പോൾ കോളിയസ് വെറൈറ്റീസൊക്കെ അതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കോളിയസ്. പിന്നെ എന്താ ചൈനീസ് ബാൾസൊക്കെ പല കളേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ഇത്തിരി പൂവുകൾ കുറവാണ്, വേറൊരു കളർ ഇവിടെ കാണാം. പിന്നെ എന്താ ഈ ഒരു പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ്പ് ഡ്രാഗൺ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ ഒത്തിരി പൂക്കളോടുകൂടെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇലകളൊക്കെ വളരെ കുറവായിട്ട് തന്നെ ഈ ഒരു പൂവുകളാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ അതേ ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രസീലിയൻ സ്നാപ്പ് ഡ്രാഗൺ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. വേറെ എന്തെങ്കിലും നാടൻ പേരുള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടാണ് നമ്മൾ വേറെ തൈകളാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി കരുത്തുള്ള കുഞ്ഞൻ തണ്ടുകളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഇവിടെ ആ കോലൊക്കെ വെച്ച് കെട്ടി നല്ല സെറ്റപ്പാക്കിയൊക്കെ വെച്ച് നിർത്തിയിട്ടുണ്ട്. താങ്ങ് കൊടുത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞജമന്തിയുടെ ഒരു ഇത് തന്നെ ഇവിടെ കാണാം. മഞ്ഞജമന്തിയുടെ വലിയ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ പൂവുകളൊക്കെ ഇപ്പോൾ ഇത്തിരി ഉണ്ടായി. പൂവുകളൊക്കെ കൊഴിഞ്ഞൊരു ടൈമായിപ്പോയി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. കറിവേപ്പൊക്കെ നിൽക്കുന്നുണ്ട്. ഇലകളൊക്കെ നല്ല കരുത്തോടു കൂടി തന്നെ നിൽക്കുന്നുണ്ട്. എന്താ ദയാന്തസ് പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ലവ് മൈ പ്ലാന്റ്സ് നിന്ന് കൊണ്ടുവന്നതാണ്, വാങ്ങിയതാണ്. അപ്പോൾ അതിവിടെ അതേ നല്ല ഉഷാറായിട്ട് തന്നെ മേടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാന്റ്സൊക്കെ കൊണ്ടുവന്നാൽ എത്ര വയ്യെങ്കിലും പുള്ളിക്കാരി അത് നട്ടിട്ടേ വേറെ പരിപാടിക്ക് പോവുള്ളൂ. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ് പ്ലാന്റ്സിനോട്. പിന്നെ റോസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇവിടെ കാണാം കേട്ടോ. ഇതിൽ കുറച്ച് റോസ്, ഈ റോസൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ള റോസാണ്, ഉണ്ടായിരുന്നതാണ്. മറ്റ് ഒന്ന് രണ്ട് റോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതുണ്ട്. പിന്നെ അല്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട്. അല്ലാതെ ഉണ്ട്, നാടൻ റോസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. റോസ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ജീവനാണ്. ഞങ്ങൾ ആലുവ ശിവരാത്രി മണപ്പുറത്ത് പോകുമ്പോൾ എല്ലാ വർഷവും പോകും. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷമാണ് അവിടെ സ്റ്റോളുകളൊക്കെ കുറവായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും മണപ്പുറത്ത് പോകുന്ന ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാർ ചെടി വാങ്ങുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് മണപ്പുറത്തൊക്കെ പോകാറ്. അപ്പോൾ ചെറുപ്പം തുടങ്ങി ഞങ്ങളങ്ങനെ എല്ലാ വർഷവും ഒരുമിച്ച് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ഒത്തിരി റോസുകൾ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും അവിടെ നിന്നൊക്കെ വാങ്ങുന്ന റോസുകൾ പിടിക്കില്ല, അങ്ങനെയൊക്കെ ഒരു ധാരണ പറഞ്ഞു കേട്ടൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരി കൊണ്ടുവന്ന് നടന്ന റോസുകളെല്ലാം പിടിച്ച് പൂവുകളോടുകൂടെ നിൽക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്താ നല്ലൊരു കളറുള്ളൊരു റോസ് കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതളുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു കളർ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഒരു വാട്ടർ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞൻ ഗപ്പികളൊക്കെ കാണാം.
ഒരു കുഞ്ഞു ഫ്രൂട്ട് പ്ലാന്റ് കൂടെ ഇവിടെ ഉണ്ട്. സീതപ്പഴം ഉണ്ടോ? സീതപ്പഴം എങ്ങനെയാണാവോ അവിടെ നിന്ന് കിട്ടിയതാണെന്തോ. എന്തായാലും എന്താ ഫ്രൂട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫ്രൂട്ട് ഉണ്ടായാലും ഇതിൻ്റെ അവകാശം ഞാൻ തന്നെയാണ്. അപ്പം അതാ ഫ്രൂട്ടോടുകൂടിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുഞ്ഞൻ ഫ്രൂട്ടുകളൊക്കെ ആയി നിൽക്കുന്നുണ്ട്. പിന്നെ ചൈനീസ് ബൾസത്തിൻ്റെ വേറെ കുറേ കളേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു കളർ ഇതാണ് ഇവിടെ കാണുന്നതാണ്. മജന്തയും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഡബിൾ കളറാണ്. ഇത് വിക്സ് തുളസിയാണ് കേട്ടോ. ഈ ഒരു ലീഫ് തന്നെ നമ്മളെടുത്ത് സ്മെല് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും വിക്സിന്റെ മണം കേട്ടോ. വിക്സിന്റെ എഫക്റ്റ് ആണ്. അപ്പോൾ ഇപ്പൊ പലർക്കും അറിയാം ഈ ഒരു തുളസിയെ പറ്റി. ഒരു സമയത്തൊക്കെ ആർക്കും ഇങ്ങനെ ഒരു തുളസിയെ പറ്റി കേട്ട് കേൾവി പോലും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ആവി പിടിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ലീഫ് നമ്മൾ രാവിലെ തന്നെ ചവച്ചരച്ച് കഴിച്ചാൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ മാറാനും തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ആകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വിക്സ് തുളസിയുടെ പ്ലാന്റ് ഇവിടെ ഒത്തിരി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കൊടുത്തത് തന്നെയാണ് ഈ ഒരു വിക്സ് തുളസിയുടെ. പിന്നെന്താ വിങ്ക പ്ലാന്റ് നാടൻ വിങ്കയാണ്. ഇത് കണ്ടില്ലേ, ബ്ലീഡിംഗ് ലീഫ് പ്ലാന്റ് ആണ്. ഇത് എനിക്ക് മൂന്നാറിൽ പോയപ്പോൾ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. കിട്ടിയപ്പോൾ തന്നെ ഞാനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ഹെൽത്തി ആയിട്ട് എന്നോട് നിൽക്കുന്നുണ്ട് കേട്ടോ, ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റ്. പിന്നെന്താ ഈ ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇവിടെ വെച്ചു എന്നുള്ളൂ. പിന്നെ ഇവിടെ അധികം വെയിലില്ല. അപ്പോൾ എനിക്കും കിട്ടിയായിരുന്നു. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് കൊണ്ട് തന്നതാണ്. അപ്പോൾ എനിക്കും കിട്ടിയായിരുന്നു. എൻ്റെ പിടിച്ച് കിട്ടിയില്ല. ഇവിടെ നല്ല ഉഷാറായിട്ട് പിടിച്ച് കിട്ടി നിൽക്കുന്നുണ്ട്. എന്താ നമ്മളുടെ വാത്സത്തിൻ്റെ ഡബിൾ പെറ്റൽ പ്ലാന്റ്സും ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെതാ ഇവിടെ കാണുന്നത് ഒരു കാടാണ് കേട്ടോ, റോസിൻ്റെ കാടാണ്. ഇത് നമ്മളുടെ വള്ളി റോസിൻ്റെ വൈറ്റ് ആണ് കേട്ടോ. വള്ളി റോസിൻ്റെ കാടാണ് കേട്ടോ. ഇവിടെ കുറേ ഉണ്ട്. എന്ത് ചെയ്താൽ വെട്ടിക്കളയൂല, എക്സ്ട്രാ വന്നതൊന്നും വെട്ടിക്കളയൂല. ഇങ്ങനെ പടർത്തി വെച്ച് നിർത്തിയേക്കുവാണ്. ഒത്തിരി മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതാ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് ഒത്തിരി ഇവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു കളർ തന്നെ. കുറേ തൈകളുണ്ട് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെതാ ഇവിടെ ഒരു നാടൻ റോസ് കൂടെ നിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഒക്കെ തരാറുണ്ട്. പിന്നെ അതേപോലെ പുറത്തുനിന്നൊക്കെ ചെടികളൊക്കെ വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ ഈ വാങ്ങുന്ന ചെടികൾ ആദ്യം നടുമ്പോൾ എന്താണ് നടുമ്പോൾ എന്തെങ്കിലും ചേർക്കാറുണ്ടോ? കാരണം രാധമ നടുന്ന എല്ലാ ചെടികളും ഒന്നും ചേർക്കാറില്ല. വളർന്ന് വന്നതിന് ശേഷം ആണ് വളം വയ്ക്കാറ്. ഈ വളം വളം എന്തൊക്കെയാണ്? ഈ ചായപ്പൊടിയുടെ പിണ്ടും ഉള്ളിയുടെ തൊണ്ടും വെളുത്തുള്ളിയുടെ തൊണ്ട് അങ്ങനെയൊക്കെ അതൊക്കെയാണ്. അത് കടയുടെ ഭാഗത്ത് നീക്കിയിട്ട് കൊടുക്കും അല്ലേ. അപ്പോ വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു ടൈമിൽ പൂവ് കുറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോ എപ്പോഴും കൂടുതൽ ഒത്തിരി പൂവുകൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഏത് ചെടി തട്ടാലും ഒത്തിരി പൂവുണ്ടായി നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. കാരണം വളങ്ങളൊന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറില്ല. വാങ്ങണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ടാണ് വാങ്ങാറ്. അങ്ങനെ വാങ്ങാൻ പറഞ്ഞതായിട്ടും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ തന്നെ വളങ്ങളൊന്നും ഇടാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടാണ് നടുന്ന ഓരോ ചെടികളും പിടിപ്പിച്ചെടുക്കുന്നതും അതേപോലെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകുന്നതും. അപ്പം ഈ ഒരു രാധമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയും കൂടി ആവട്ടെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചെടികളൊക്കെ വാങ്ങുമ്പോൾ ആദ്യമേ തന്നെ ചെടിയുടെ കൂടെ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ ഒന്നും ചേർക്കാതെ തന്നെ ഞാനും അങ്ങനെ തന്നെ ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ചെടി എന്തെങ്കിലും കട്ടിങ്ങോ പ്ലാന്റോ കിട്ടുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട. ഒരു ലൂസായിട്ടുള്ള അതല്ലേ, അതെ, ഇളകുന്ന ഒരു മണ്ണിൽ, ഇളക്കമുള്ള ഒരു മണ്ണിൽ നട്ടാൽ മതി. പിടിച്ചു കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി എന്നാണ് ഞങ്ങളുടെ ഒരു കണ്ടുപിടുത്തം അല്ലേ. അപ്പതേ ഞങ്ങൾ വീഡിയോ നിർത്തുവാണ്. വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുവാണ് അല്ലേ രാധമ്മ. സ്നേഹമല്ലേ. അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു. ബൈ ബൈ. ഓക്കെ.